അഷറഫി നെടിയനാടിൻ്റെ നോവൽ ആത്മകഥ ഭാഗം 14. ചെറുപ്പത്തിൽ, അതായത് പൊട്ടിത്തെറിച്ച് നടക്കുന്ന കാലത്തെ സമപ്രായക്കാരായ കൂട്ടുകാർ കുറവായിരുന്നു എനിക്ക്. വത്സനാണ് എനിക്ക് ആകെയുള്ളത്. അവനെ അങ്ങനെയൊന്നും എനിക്ക് കിട്ടാറുമില്ല. വലിയമ്മയുടെ വീട്ടിൽ പോകുമ്പോഴേ അവനെ ഒന്ന് കാണാൻ കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ എന്നേക്കാൾ മുതിർന്നവരായ കുറേയധികം പേർ എൻ്റെ കൂട്ടുകാരായി. സംസാരത്തിൽ അല്പം കൊഞ്ഞിപ്പുള്ളതിനാൽ അവർക്കെന്നെ കളിയാക്കൽ ഒരു സമയം പോക്കായിരുന്നു. ആ കളിയാക്കൽ എൻ്റെ ജീവിതത്തിൽ കരുത്തു നൽകാൻ സഹായിച്ചു. എല്ലാം ഒരു തമാശയായി കാണാൻ സഹായിച്ചു. അത്തരം കൂട്ടുകാരിൽ ഞാൻ ഏറെ ഹൃദയത്തോട് ചേർത്തവനായിരുന്നു അജയൻ. അയൽവാസിയും എന്നേക്കാൾ 4 വയസ്സ് കൂടുതലുമുള്ള അജയൻ. അത്യാവശ്യം പറമ്പുകളും സമ്പത്തും അന്ന് അവർക്കുണ്ട്. ഞാൻ സ്ഥിരമായി അവൻ്റെ വീട്ടിൽ പോകും. അവൻ്റെ അമ്മ ദേവിയേടത്തിയും അമ്മമ്മ മാളുവമ്മയും ഏറെ സ്നേഹമുള്ളവരായിരുന്നു. അവർ തന്ന ഭക്ഷണം ഒരുപാട് കഴിച്ചിട്ടുമുണ്ട് ഞാൻ. അവർക്കായി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാനും പറമ്പിലെ ചെറിയ പണികൾ ചെയ്യാനും എനിക്ക് സന്തോഷമായിരുന്നു. ആ കുടുംബത്തിൽ അജയൻ്റെ 2 പെങ്ങന്മാരുമുണ്ട്, ശോഭേച്ചിയും പ്രസന്നയും. രണ്ടാളും അജയൻ്റെ മൂത്തതാണ്. അജയൻ നേരെ ആത്മാർത്ഥതയുള്ള സുഹൃത്താണ് അന്നും ഇന്നും. എന്നെ സ്കൂളിൽ ചേർത്തിയപ്പോൾ പാഠപുസ്തകം കിട്ടി. ആ പുസ്തകത്തിന് വർണ്ണപ്പൊതിയിടാൻ അവൻ വീട്ടിൽ വന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കടലാസൊക്കെ അവൻ തന്നെയാണ് കൊണ്ടുവരിക. അങ്ങനെ അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങിയതോടെ അവൻ്റെ വീട്ടിൽ സ്ഥിരം സന്ദർശകനാവുകയാണ് ഞാൻ. അതിന് കാരണം അവർ എനിക്ക് തരുന്ന ഭക്ഷണങ്ങൾ മാത്രമല്ല കേട്ടോ, അവൻ്റെ വീട്ടിൽ വാങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളുമാണ്. പൂമ്പാറ്റ, അമ്പിളിമാമൻ, ബാലരമ, ബാലമംഗളം, മുത്തശ്ശി, മലയാള മനോരമ, മംഗളം, മനോരാജ്യം, കൺമണി, പിന്നെയും കുറേ പ്രസിദ്ധീകരണങ്ങൾ സ്ഥിരമായി അവിടെ വാങ്ങാറുണ്ടായിരുന്നു. ഇവയിൽ വരുന്ന ചിത്രകഥകൾ വായിച്ചാണ് എൻ്റെ വായന തുടങ്ങിയത്. തുടർക്കഥകൾ വായിക്കാൻ അവ വരുന്നത് കാത്തുനിന്ന കാലം ഓർമ്മയുണ്ട്. ഞാനും അജയനും അവയെപ്പറ്റി ചർച്ച ചെയ്യും. ഈ ചർച്ച എൻ്റെ ഭാവന വികസിക്കാനും പിന്നീട് എന്തെങ്കിലുമൊക്കെ എഴുതാനും പിൻകാലത്ത് ഏറെ എന്നെ സഹായിച്ചു. അജയൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ അറിയുന്ന വ്യക്തിയാണ്. ഓണവും വിഷുവും പെരുന്നാളുമൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് ആഘോഷിച്ചത്. അവൻ്റെ വീട് അന്ന് എൻ്റെ ഇഷ്ടവീടായി മാറുന്നത് അവരുടെ സ്നേഹം കൊണ്ട് തന്നെയായിരുന്നു. മുതിരുംതോറും അവൻ്റെ കൂട്ടുകാരും എൻ്റെ കൂട്ടുകാരായി മാറി. അന്ന് അവൻ്റെ പറമ്പിൽ വോളിബോൾ കളിക്കാൻ കോർട്ടിടും, പന്തു വാങ്ങാൻ പിരിവിടും. കേമന്മാരായ കളിക്കാരാണ് അവിടെ കളിക്കാൻ വരിക. അവർ നന്നായി കളിക്കുമ്പോൾ പുറത്തു പോകുന്ന ബോൾ എത്തിക്കുകയാണ് എൻ്റെ ജോലി. കളിക്കാർ ബെറ്റ് വെക്കും. ജയിക്കുന്ന ടീമിന് ഇരട്ടി പണം കിട്ടും. അതിനെ മിഠായി വാങ്ങും. മിഠായിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത്, വേനലവധിക്ക് കാഞ്ഞിരമരത്തിന് ചുവടെ നാട്ടുമാവിനോട് ചേർന്ന് ഞങ്ങൾ പന്തല് കെട്ടി കച്ചവടം ചെയ്യും. അജയൻ തന്നെയാണ് നരിക്കുനി അങ്ങാടിയിൽ പോയി പലതരം മിഠായികൾ വാങ്ങുക. ബീഡിയും തീപ്പെട്ടിയും സിഗരറ്റും ഒക്കെ ഉണ്ടാകും. മിഠായികൾ കൂടുതലും ഞങ്ങൾ തന്നെയാണ് തിന്നുക. കമ്പനിക്ക് എന്ന് നഷ്ടമാകും. അജയൻ അതിൽ പരാതിയുമില്ല. അവൻ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കു പറഞ്ഞ ഓർമ്മ എന്നിലില്ല. ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കും, അത്ര തന്നെ. ഒരിക്കൽ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി. തോട്ടിൽ നിന്ന് 2-3 വരാലിനെ കിട്ടി. ഒരു വലിയ മീനിനെ അവനെടുത്തു, ബാക്കി എനിക്ക് തന്നു. ഞാനത് പൊരിച്ച് അപ്പോൾ തന്നെ കഴിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ എന്നെ വിളിക്കുന്നു. ആ വലിയ വരാലിനെ കൂടി എനിക്ക് തന്നു. എനിക്കിതിനെ പാകം ചെയ്യാനാകില്ല എന്ന് പറഞ്ഞ്. പാപം അജയൻ, അവനത് കഴിക്കാൻ യോഗമില്ല. ഞാൻ തന്നെ ആ മീൻ മുഴുവൻ തിന്നു. പക്ഷേ അജയൻ അതിൽ യാതൊരു സങ്കടവും ഞാൻ കണ്ടില്ലായിരുന്നു. അവന് കൊടുക്കാതെ തിന്നുന്നതിൽ എനിക്കായിരുന്നു സങ്കടം. പക്ഷേ അവൻ സന്തോഷവാനായിരുന്നു. അതെ, അജയൻ അങ്ങനെയാണ്. സൗഹൃദങ്ങൾ അവനെന്നും സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. തുടരും.